നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ തന്നെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇല്ലെന്ന് പിണറായി വിജയൻ പറയട്ടെ എന്നും സുരേഷ് ഗോപി വെല്ലുവിളിച്ചു. അന്ന് തന്നെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചപ്പോൾ വിജയേട്ടാ എനിക്കിത് പറ്റില്ല എന്നാണ് അന്ന് താൻ മറുപടി നൽകിയത്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ വെളിപ്പെടുത്തൽ. 2014 ഓഗസ്റ്റ് 2 അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരേണ്ട അത്യാവശ്യമുണ്ടായി. ഞാൻ ലീഡർ കെ കരുണാകരന്റെയും ഇ കെ നായനാരുടെയും നല്ല മകനായിരുന്നു. ആ സമയത്ത് രാഷ്ട്രീയം ഒട്ടുമുണ്ടായിരുന്നില്ല. തൃശൂരിൽ പൂരം കലക്കിയാണ് താൻ ഇവിടെ നിന്ന് വിജയിച്ചു എന്നതിലെ കതിരും പതിരും വേർതിരിക്കാൻ ശ്രമിക്കുകയാണ് ചിലർ. ഒന്ന് ജയിച്ചപ്പോഴേക്കും അതിന് കാരണം പൂരം കലക്കിയോ ആനയ്ക്ക് പട്ടവലിച്ചിട്ടോ എന്നാണ് അവർ നോക്കുന്നത്. സഹകരണ ബാങ്കുകളെ പാവപ്പെട്ടവരുടെ നിക്ഷേപം തട്ടിയെടുത്തിട്ടും അവരുടെ ചോര ഊറ്റിക്കുടിക്കുന്നത് ചോദ്യം ചെയ്ത പാവങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് തൃശൂരിലെ ജനങ്ങൾ എനിക്ക് വോട്ട് തന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. വാത്സല്യത്തോടെ തോളിൽ തട്ടിയതിന് ഇപ്പോഴും കോടതിയുടെയും പോലീസുകാരുടെയും വിളിയും കാത്തിരിക്കുകയാണ് താൻ. സമൂഹത്തിലെ തൻ്റെ പെരുമാറ്റം ചോദ്യം ചെയ്യപ്പെട്ടു. ആ വീഴ്ചയിൽ നിന്ന് ജനങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നു. അധ്വാനിച്ച് വിയർപ്പിന്റെ വിലയുടെ ഒരു പങ്ക് നൽകി മാതാവിന് കിരീടം ധരിപ്പിച്ചപ്പോഴും അവിടെയും ചവിട്ടിത്തേച്ചുവെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. തൃശൂരിലെ ജയം കുറിച്ച ജനങ്ങളെ നിന്ദിക്കലാണ് നിയമസഭയിൽ നടക്കുന്നതെന്ന് സുരേഷ് ഗോപി ആരോപിച്ചു. നിയമസഭ ഒരു ക്ഷേത്രമാണ്, അവിടെ മലിനമാക്കി. പുരം ചുരണ്ടാനും മാതാവിന് വെച്ച കിരീടം ചുരണ്ടാനും ഒരു കൂട്ടർ നടക്കുന്നു. അവസാനം ചുരണ്ടി നോക്കാൻ പോലും അവശേഷിക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമെന്നും ഇടതു വലത് കക്ഷികളെ സുരേഷ് ഗോപി വിമർശിക്കുകയുണ്ടായി. ഈ കൃമികീടങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോലും പാടില്ല, വിഷങ്ങളാണ്. നല്ലവർക്ക് മാത്രം നല്ലത് സംഭവിക്കട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ രൂക്ഷമായ പ്രതികരണം. അതേസമയം തൃശൂർ പൂരക്കലക്കലുമായി ബന്ധപ്പെട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ അരങ്ങേറിയത്. തൃശൂർ പൂരത്തിനിടെയുണ്ടായ പോലീസ് ഇടപെടലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇതിനു പിന്നിൽ അണിനിരന്ന ആളുകൾ ആരൊക്കെയെന്നത് പൊതുജനത്തിന് അറിയേണ്ടതുണ്ടെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്നും കെ രാജൻ പറഞ്ഞു. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ വേണമെന്ന് ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലെ ചർച്ചയിൽ ായിരുന്നു ഗൂഢാലോചന നടന്നെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത്. വെടിക്കെട്ട് രാവിലത്തേക്ക് നീട്ടിവെച്ചതും എഴുന്നള്ളിപ്പ് വൈകിയതും ഉൾപ്പെടെ ക്ഷേത്രാചാരങ്ങളിൽ ഗുരുതരമായ ലംഘനമുണ്ടായി. പൂരം തൃശൂരിൻ്റെത് മാത്രമല്ല, എല്ലാ മലയാളികളുടെയും പൊതുവികാരമാണ്. പൂരത്തിനിടയിൽ ശ്രീമൂലസ്ഥാനത്തേക്ക് മാർച്ച് എങ്ങനെയുണ്ടെന്നും രാജൻ ചോദിച്ചു. പൂരം കലക്കിയതുമായ ബന്ധപ്പെട്ട ആരോപണ വിധേയരിൽ എ ഡി ജി പിയും ഉണ്ട്. ഇക്കാര്യത്തിൽ ബോധപൂർവമായ ഗൂഢാലോചനയുണ്ടായി. അതിന് നേതൃത്വം നൽകിയ ആളുകളുടെ പേര് പറയുമ്പോൾ ഇങ്ങനെ മറച്ചു പിടിച്ചും ഒളിച്ചു പിടിച്ചും മുഖ്യമന്ത്രിയുടെ നേരെ തിരിക്കണമെന്ന് പ്രതിപക്ഷം നിശ്ചയിക്കുന്നത് എന്തിനാണെന്നും കെ രാജൻ മന്ത്രി ചോദിച്ചു. പൂരം കലക്കാൻ നേതൃത്വം നൽകിയത് RSS ആണ്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തൃശൂർ പൂരത്തെ ഉപയോഗിച്ച് മുതലെടുപ്പ് നടത്തരുതെന്ന് നേരത്തെ തന്നെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിരുന്നെന്നും രാജൻ മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.